പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 75 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. പാർലമെന്റ് കെട്ടിടത്തിന്റെ ചിത്രമാലേഖനം ചെയ്ത നാണയമായിരിക്കും പുറത്തിറക്കുക. നാണയത്തിന്റെ ഒരു വശം അശോക സ്തംഭവും അതിന് താഴെയായി സത്യമേവ ജയതേ എന്നും ആലേഖനം ചെയ്തിരിക്കും. ഇടതുവശത്ത് ഭാരത് എന്നത് ദേവനാഗരി ലിപിയിലും വലതുവശത്ത് ഇന്ത്യ എന്ന ഇംഗ്ലീഷിലും ഉണ്ടാകും. നാണയത്തിൽ രൂപാചിഹ്നവും ലയൺ ക്യാപിറ്റലിന് താഴെ അന്താരാഷ്ട്ര അക്കങ്ങളിൽ 75 എന്ന മൂല്യവും രേഖപ്പെടുത്തും. മുകളിലെ സൻസദ് സങ്കുൽ എന്നും താഴെ ഇംഗ്ലീഷിൽ പാർലമെന്റ് മന്ദിരം എന്നും എഴുതും. ഭരണഘടനയുടെ 1 ഷെഡ്യൂളിലെ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചാകും നാണയത്തിന്റെ ഡിസൈൻ തയ്യാറാക്കുക എന്ന് കേന്ദ്രം അറിയിച്ചു. 44 മില്ലിമീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള നാണയത്തിന്റെ അഗ്രഭാഗങ്ങളിൽ 200 സെറേഷനുകൾ ഉണ്ടായിരിക്കും. 35 ഗ്രാം ആയിരിക്കും നാണയത്തിന്റെ ഭാരം. 50% വെള്ളി, 40% ചെമ്പ്, 5% നിക്കൽ, 5% സിങ്ക് ഉൾപ്പെടെ 4 ഭാഗങ്ങളുള്ള അലോയ് ഉപയോഗിച്ചാണ് നാണയം നിർമ്മിക്കുന്നത്. 75 രൂപയുടെ നാണയം പുറത്തിറങ്ങുന്ന ഈ അവസരത്തിൽ ചില നാണയ വിശേഷങ്ങൾ, ചില കറൻസി വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കറൻസി പുറത്തിറങ്ങിയത് 1950 ഓഗസ്റ്റ് 15 ജോർജ് ആർ റാമന്റെ തലയ്ക്കു പകരം അശോക സ്തംഭമാണ് മുദ്രണം ചെയ്തത്. ഇന്ത്യൻ കോയിനേജ് ആക്ട് നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. അതോടെ 1 രൂപ എന്നാൽ 100 പൈസ എന്നായി. കാഴ്ച വൈകല്യമുള്ളവർക്ക് കൂടി നാണയങ്ങളുടെ ആകൃതി സ്പർശിച്ചു മനസ്സിലാക്കാവുന്ന തരത്തിൽ ഉള്ളതായിരുന്നു അവയുടെ രൂപകൽപ്പന. 1 നയാ പൈസ വട്ടത്തിൽ അരികുകൾ കുത്തിമിനുക്കിയ 2 പൈസ, ചതുരത്തിലുള്ള 5 പൈസ, 2 പൈസയുടെ മാതൃകയിലുള്ള അല്പം വലിപ്പം കൂടിയ 10 പൈസ തുടങ്ങിയവയായിരുന്നു ആദ്യകാലത്തെ നാണയങ്ങൾ. 1935 RBI നിലവിൽ വരുമ്പോൾ സ്വീകരിച്ചിരുന്ന നാണയ നിയമം ആനുപാതിക കരുതൽ അഥവാ പ്രൊപ്പോഷണൽ റിസർവ് ആയിരുന്നു. അതനുസരിച്ച് കറൻസി അടിച്ചിറക്കുന്നതിന് നിശ്ചയിച്ചുറപ്പിച്ച അനുപാതത്തിൽ സ്വർണവും വിദേശ കറൻസി ശേഖരവും കരുതലായി വെക്കണം. ഇത് കറൻസിയുടെ വ്യാപ്തി കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും തടസ്സമാവുകയായിരുന്നു. RBIയുടെ 1957 പുതുക്കിയ നിയമത്തിൽ മിനിമം റിസർവ് സമ്പ്രദായത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് 200 കോടി രൂപയുടെ മൂല്യത്തിലുള്ള കരുതൽ ശേഖരമാണ് വേണ്ടത്. 115 കോടിയുടെ മൂല്യമുള്ള സ്വർണവും 85 കോടിയുടെ വിദേശ കറൻസികളും ഗവൺമെന്റ് സെക്യൂരിറ്റിയും ഉണ്ടാകും. ഇന്ത്യയും മറ്റു പല രാജ്യങ്ങളെയും പോലെ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കറൻസിയുടെയും മൂല്യം നിലനിർത്തുന്നത് കരുതൽ ശേഖരവും ലീഗൽ ടെൻഡർ കരുത്തുമാണ്. 1861 പേപ്പർ കറൻസി ആക്ട് അനുസരിച്ച് നാണയ അതോറിറ്റിയായി ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ നിയമിതമായി. നാണയ നിർമ്മാണം, മിന്റിന്റെ ചുമതലകൾ, അക്കൗണ്ടന്റ് ജനറൽ, കറൻസി കൺട്രോളർ എന്നിവരിൽ നിക്ഷിപ്തമായി. 1923 ജോർജ് 5-ാമന്റെ ഫോട്ടോ ആലേഖനം ചെയ്ത 1 രൂപ, 2.5 രൂപ, 5 രൂപ, 10 രൂപ, 50 രൂപ, 100 രൂപ, 1000 രൂപ, 10,000 രൂപ നോട്ടുകൾ പുറത്തിറക്കി. 2016 നവംബർ 8 500-1,000 രൂപയുടെ നോട്ടുകൾ സർക്കാർ പിൻവലിച്ചത്. മാർക്കറ്റിലുണ്ടായിരുന്ന പണത്തിന്റെ 86.4% പിൻവലിക്കപ്പെട്ടു. പകരം 2,000 രൂപ നോട്ടുകളും 2017 ഓഗസ്റ്റ് 23 200 രൂപ നോട്ടുകളും അടിച്ചിറക്കി. രൂപയ്ക്ക് ചിഹ്നമുണ്ടായത് 2010 ജൂലൈ 15 അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഔദ്യോഗിക കറൻസി ചിഹ്നമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും സ്ഥാനം നേടി. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തമിഴ്നാട് സ്വദേശി ഡി ഉദയകുമാറാണ്. ബോംബെ IITയിൽ നിന്ന് ഡിസൈനിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഉദയകുമാർ. ഗുവാഹട്ടി IITയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസൈൻ മേധാവിയുമാണ്. ദേവനാഗരി റോമൻ അക്ഷരങ്ങളിൽ നിന്നാണ് പുതിയ ചിഹ്നത്തിന്റെ ആശയം രൂപപ്പെടുത്തിയത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 1934 RBI ആക്ടിലെ 22-ാം വകുപ്പ് അനുസരിച്ച് രൂപയുടെ പൂർണ്ണ ഉത്തരവാദിത്വം RBIയിൽ നിക്ഷിപ്തമാക്കി. 1938 ജോർജ് 6-ാമന്റെ രൂപം ആലേഖനം ചെയ്ത 5 രൂപ നോട്ട്, തുടർന്ന് 10, 100, 1000, 10,000 രൂപ നോട്ടുകളും അടിച്ചിറക്കി. ഈ നോട്ടുകളിലൊക്കെ ഒപ്പിട്ടിരുന്നത് സെക്കൻഡ് ഗവർണറായിരുന്ന സർ ജെയിംസ് ടെയ്ലർ ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.